ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ജനീസ് സർ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഹെയർ ഗ്രോ ടോണറും കൊണ്ടാണ്. ഇത് നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ അടുക്കളയിലുള്ള രണ്ട് മൂന്ന് സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇതിന്. അതുപോലെ തന്നെ ഇതൊരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ദിവസം വെച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ടും പറ്റുമേ. പിന്നെ ഈ ടോണറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റെഗുലറായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊഴിഞ്ഞു പോയ സ്ഥാനത്ത് പുതിയ മുടി പെട്ടെന്ന് തന്നെ കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ താരന്, പേൻ്റെ ശല്യം ഇതൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ മുടിയുടെ കട്ടി കുറഞ്ഞു പോകുന്ന അവസ്ഥ മാറ്റിയിട്ട് മുടി നല്ല ഉള്ളോടുകൂടി തന്നെ പെട്ടെന്ന് വളരാനായിട്ടും സഹായിക്കുമേ. അത് മാത്രമല്ല കേട്ടോ, മുടി പെട്ടെന്ന് നരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടും നല്ല രീതിയിൽ ഇത് സഹായിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാവേ. അതിനു മുമ്പായിട്ടൊരു കുഞ്ഞു കാര്യം ചെയ്യണേ, പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാർ എത്തിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉലുവയാണ്. ഇതെന്തായാലും എല്ലാ അടുക്കളയിലും ഉണ്ടാവുമല്ലോ അല്ലേ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പണ്ട് കാലം മുതലേ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിനായാലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിനായാലും പിന്നെ നമ്മുടെ ചെടികൾക്കാണെങ്കിലും പലതരത്തിലും ഉലുവ പ്രയോജനപ്പെടുത്താറുണ്ട്. പിന്നെ തലമുടിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം പ്രശ്നങ്ങളും നല്ല രീതിയിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉലുവ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുമേ. പിന്നെ ഈ ഉലുവയിൽ ഒരുപാട് ഫോളിക് ആസിഡും വൈറ്റമിൻ എയും സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉലുവയിലെ അമിനോ ആസിഡുകളാണ് മുടി വളർച്ചയ്ക്ക് നല്ല രീതിയിൽ സഹായിക്കുന്നത്. മുടിക്ക് നല്ല കറുപ്പ് നിറവും തിളക്കവും നൽകാൻ വേണ്ടിയിട്ടും പിന്നെ മുടി കൊഴിച്ചിലും മുടി പൊട്ടിപ്പോകുന്നതും താരനും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉലുവ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ മുടിയുടെ കട്ടി കുറഞ്ഞു പോകുന്നതിനും ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുമേ. ഇനി നമുക്ക് രണ്ടാമത് വേണ്ടത് ടീ പൗഡറാണ് കേട്ടോ. ടീ പൗഡർ എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ടീ പൗഡർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ മുടിയുടെ സ്വാഭാവിക നിറവും തിളക്കവും വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുവേ. അതുമാത്രമല്ല, മുടിയുമായിട്ട് ബന്ധപ്പെട്ട പലതരം പ്രശ്നങ്ങൾക്കും ഇത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതിലാണെങ്കിൽ ടാനിൻ, പോളിഫെനോള്, ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പം വീട്ടിൽ വളർത്തിയിരിക്കുന്ന കറിവേപ്പില തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി വേറെ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ പുറത്തുനിന്നുള്ളത് എടുക്കാം. പക്ഷേ ഏറ്റവും നല്ലത് വീട്ടിൽ വളർത്തുന്ന കറിവേപ്പിൽ നിന്ന് എടുക്കുന്നത് തന്നെയാണ്. ഈ കറിവേപ്പില എന്ന് പറയുന്നത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളാലും പ്രോട്ടീനുകളാലും സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കിക്കൊണ്ട് മുടി കൂടുതൽ ആരോഗ്യവും ബലവും ഉള്ളതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുവേ. പിന്നെ നമ്മുടെ കറിവേപ്പില മുടി സമൃദ്ധിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ മുടിക്ക് നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ടും താരൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുവേ. അതുപോലെ തന്നെ ഫ്രിസ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ മുടിക്ക് നല്ല സ്ട്രെങ്തും ഷൈനും കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, നേരത്തെ ഉണ്ടാകുന്ന നര തടയാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ നമ്മുടെ കറിവേപ്പില. ഇനിയിപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഇതൊന്ന് ചെറിയ ചൂടാവുന്ന സമയത്ത് നമ്മൾ മുമ്പേ എടുത്തിരുന്ന ഉലുവ അതൊരു വലിയ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ നമുക്ക് വീണ്ടും ഒരു വലിയ സ്പൂൺ ചായയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇത് രണ്ടും കൂടെ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക. ചെറുതീയിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ. പിന്നെ ഇത് റെഡിയാക്കി എടുക്കുന്ന സമയത്തുണ്ടല്ലോ, മൂടി വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, ഇത് തിളച്ച് പുറത്തേക്ക് പോകാനും പാടില്ല കേട്ടോ. തിളപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ചെറുതീയിലിട്ട് ഈ ഒരു രീതിയിൽ വേണം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അത് ചെറുതീയിൽ കിടന്ന് നല്ല രീതിയിൽ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഉലുവയിലെയും ചായപ്പൊടിയിലെയും എല്ലാ ഗുണങ്ങളും ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ചെറുതീയിലിട്ട് ഇതൊരു അര ഗ്ലാസ് പരുവാകുന്ന രീതിയിൽ വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്താൽ ഉടനെ തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം, തുറന്ന് വെക്കരുത് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കരുത്. ഒരു 6 മണിക്കൂർ അങ്ങനെ തന്നെ വെക്കുക. 6 മണിക്കൂറിന് കുറച്ചുകൂടെ കൂടുതൽ വെച്ചാലും ഒന്നും പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കുന്നുള്ളെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ ചില സമയത്ത് അങ്ങനെ എടുക്കാറുള്ളത്, ചില സമയത്ത് 6 അവേഴ്സ് കഴിയുമ്പോൾ തന്നെ എടുക്കും. അപ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ടാവുമേ. ആ ചൂടെല്ലാം പോയിട്ട് ആ കറിവേപ്പിൻ്റെ ഗുണങ്ങളും കൂടി ആ ഒരു വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ടാവുമേ. ശരിക്കും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ കറിവേപ്പിൻ്റെയും ചായപ്പൊടിയുടെയും ഉലുവേലുകളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു സ്മെല്ലാണ്. ബാഡ് സ്മെല്ലൊന്നുമില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ദാ ഇവിടെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്ലാസ് വെച്ചത് എനിക്ക് ഇത്ര ആയിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതുണ്ടല്ലോ, ഇങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുമേ. പക്ഷേ ഞാനിവിടെ വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ആ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സാധാരണ ഇരിക്കുന്നതിലും കൂടുതൽ ഈ ഒരു ടോണർ ഇരിക്കുവേ.
അപ്പോൾ ആ ഒരു സംഭവം വേറൊന്നുമല്ല, നമ്മുടെ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ആണ് കേട്ടോ. ഇതെല്ലാം മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ്. വളരെ കുറച്ച് പൈസ മാത്രമേ ആവുന്നുള്ളൂ. ഇതിൻ്റെ ഒരു സ്ട്രിപ്പ് വാങ്ങിച്ചു വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഹെയറിനായാലും സ്കിന്നിലായാലും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമേ. പിന്നെ ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് മുടികൊഴിച്ചിൽ ഇല്ലാതാക്കാനായിട്ടും ഹെയർ ഗ്രോത്തിനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല അകാല നരയും മുടിയുടെ തുമ്പ് വിണ്ട് കീറുന്നതും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുമേ. അപ്പം ഞാൻ ഒരു വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ഈ ടോണറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അതിൻ്റെ ആവശ്യമുള്ളേ. പിന്നെ ഉണ്ടല്ലോ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് കയ്യിലില്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ, ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി അതില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുകൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇല്ലെങ്കിൽ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു ടോണർ ഉപയോഗിക്കാൻ പറ്റുമേ. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാമേ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഏത് ഹെയർ ഓയിലാണോ അത് തലയിൽ സാധാരണ പോലെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ വിടുക. എന്നിട്ട് വേണം നമ്മുടെ തലയോട്ടിയിൽ ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ചെറുതായിട്ട് ഒന്നും കൂടെ ഒരു 2-3 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പ്രഷറൊന്നും വേണ്ട, ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതിയേ. എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ട് മാത്രമേ മസാജ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒത്തിരി പ്രഷർ കൊടുക്കരുത്, കാരണം ഹെയർ പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ചും മുടി കൊഴിച്ചിലുള്ളവർക്ക്. ഇതുണ്ടല്ലോ ആഴ്ചയിൽ നമുക്ക് 2 തവണ യൂസ് ചെയ്യാം. ഇനി 2 തവണ തല നനയ്ക്കുന്നില്ല, 1 തവണയൊക്കെ നനയ്ക്കുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ 1 തവണ യൂസ് ചെയ്താൽ മതി. അപ്പോൾ തല നനയ്ക്കുന്നതിന് മുമ്പായിട്ട് എണ്ണ അപ്ലൈ ചെയ്യുക, അതിനുശേഷം ഇത് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് സാധാരണ പോലെ നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ തലയോട്ടിയിൽ മാത്രമല്ല തലമുടിയിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുമേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ഹെയർ ടോണറിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ. വളരെ ഈസി ആയിട്ട് ഒട്ടും കെമിക്കൽ ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം റെഡിയാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. തലമുടിയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാത്തരം പ്രശ്നങ്ങളെയും നമുക്ക് ഇതിൻ്റെ റെഗുലർ ആയിട്ടുള്ള ഉപയോഗം കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുമേ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ നല്ല പ്യുവർ ആയിട്ടുള്ളതാണെന്ന് ഉറപ്പ് വരുത്തി ചേർത്ത് കൊടുക്കുക. എങ്കിലേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടാവുമെന്നും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്നും വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. അതേപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി പറയാവുന്നതാണ്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. Thank you for watching my video. Stay safe, stay healthy.